The next one is Saturn. Saturn, it is distinguished by its ring system. നമുക്കറിയാം സാറ്റേണിന്റെ ചുറ്റിനും ഒരു റിംഗ് വലയമുണ്ട്. ഈ റിംഗ് വലയം മെയിൻലി കമ്പോസ്ഡ് ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്, സ്മോൾ ഐസ് പാർട്ടിക്കിൾസ് ഒക്കെ വെച്ചിട്ടാണ് ഈ റിംഗ് മെയിൻലി കമ്പോസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇതൊരു ജയന്റ് ബോൾ ഓഫ് ഗ്യാസസ് ആണ് സാറ്റേൺ. നമ്മുടെ ജൂപ്പിറ്റർ പോലെ തന്നെ ഹീലിയം ഹൈഡ്രജനുമാണ് ഇതിൻ്റെ മെയിൻ കോമ്പോസിഷൻ. ഇതിൻ്റെ കോർ എന്ന് പറയുന്നത് സോളിഡ് ആണ്. ബട്ട് അപ്പാർട്ട് ഫ്രം കോർ, ബാക്കിയെല്ലാം ഒരു ബോൾ ഓഫ് ഒരു ഗേഷ്യസ് ബോളാണ് അതിൻ്റെ ഔട്ടർ സർഫസ് എന്ന് പറയുന്നത്. ഇറ്റ് ടേക്സ് അബൌട്ട് 29.46 എർത്ത് ഇയർ ടു റൊട്ടേറ്റ് എർത്ത്. നമ്മുടെ എർത്ത് റിവോൾവ് ചെയ്യുന്നത് ഒരു വർഷം 365 ഡേയ്സ് ആണെങ്കിൽ 29.46 × 365 ഡേയ്സ് എടുക്കും സാറ്റേണിന് ഒരു റെവല്യൂഷൻ, അല്ലെങ്കിൽ സണ്ണിന് ചുറ്റും ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ജൂപ്പിറ്ററിനുള്ള പോലെ തന്നെ സാറ്റേണിലും കുറേ സാറ്റലൈറ്റ്സ് ഉണ്ട്, നാച്ചുറൽ സാറ്റലൈറ്റ്. ഇറ്റ് ഹാസ് 82 കൺഫേം സാറ്റലൈറ്റ്. സാറ്റേണിന് ചുറ്റും 82 നാച്ചുറൽ സാറ്റലൈറ്റ്, അതായത് നമ്മുടെ മൂൺ പോലെ 82 നാച്ചുറൽ ഒക്കറിങ് മൂൺസ് ഉണ്ട് സാറ്റേണിന്. അതിൽ 2 ഇമ്പോർട്ടൻ്റ് ഇസ് ടൈറ്റൻ ആൻഡ് എൻസിലസ്. ഇതിൽ രണ്ടിലും ജിയോളജിക്കൽ ആക്ടിവിറ്റീസ് കാണാൻ പറ്റും. ദ നെക്സ്റ്റ് വൺ ഇസ് യുറാനസ്. യുറാനസ് ഇസ് കോൾഡസ്റ്റ് പ്ലാനറ്റ് ഇൻ അവർ സോളാർ സിസ്റ്റം. വളരെ തണുപ്പ് കൂടിയ ഒരു പ്ലാനറ്റാണ് യുറാനസ്. യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ, ഞാൻ തുടക്കത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ ഇസ് നോൺ ആസ് ദി ഐസ് ജയന്റ്. ഐസ് ജയന്റ് എന്ന് പേര് കിട്ടാൻ കാരണം തന്നെ ഇതിൽ ഐസ് പാർട്ടിക്കിൾസ് ആണ് കൂടുതലുള്ളത്. എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഒരു ലെയർ ഇതിൽ കാണാൻ പറ്റും. അപ്പാർട്ട് ഫ്രം ദാറ്റ് അമോണിയം, മീഥെയ്ൻ, ഹീലിയം, ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ മറ്റ് കുറച്ച് കെമിക്കൽ കമ്പോണൻസും കൂടി ഇതിൽ യുറാനസ് എന്ന പ്ലാനറ്റിൽ നമുക്ക് കാണാൻ കഴിയും. വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ യുറാനസിനെ പറ്റി പറയാനാണെങ്കിൽ, യുറാനസ് ടോട്ടലി 90 ഡിഗ്രി ചരിഞ്ഞിട്ടാണിത് റൊട്ടേറ്റ് ചെയ്യുന്നത്. നമ്മുടെ എർത്തൊക്കെ പക്ക സ്ട്രെയ്റ്റിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ യുറാനസ് പക്ക 90 ഡിഗ്രി ചരിഞ്ഞിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ നോർത്ത് സൗത്ത് വിൽ ബി ഫേസിങ് സൺ. എർത്തിൻ്റെ നോർത്ത് സൗത്ത് ഒരു സ്ട്രെയ്റ്റ് ലൈൻ പൊസിഷനിലാണ്, മുകളിലും താഴെയുമാണെങ്കിൽ യുറാനസിൻ്റെ നോർത്ത് സൗത്ത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് കാണുന്നത്. ഈ ഒരു പ്ലാനറ്റിൽ മാത്രമാണ് ഈ പ്രത്യേകതയുള്ളത്. ആൻഡ് ഇറ്റ് ഹാസ് 27 നാച്ചുറൽ സാറ്റലൈറ്റ്. ദ ലാസ്റ്റ് പ്ലാനറ്റ്, 8th പ്ലാനറ്റാണ് നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂൺ ഇസ് ദ 8th പ്ലാനറ്റ് ആൻഡ് ഇറ്റ് ഇസ് വെരി ഫാർ അവേ ഫ്രം ദ സൺ. നെപ്റ്റ്യൂൺ ടേക്സ് 164.8 എർത്ത് ഇയർ ടു റൊട്ടേറ്റ് വൺ റെവല്യൂഷൻ. സണ്ണിന് ചുറ്റും ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇറ്റ് ടേക്സ് എർത്തിനെക്കാലം 164.8 ഇയേഴ്സ്. ഈ നെപ്റ്റ്യൂൺ ഒരു ബ്ലൂ കളറാണ്, നിങ്ങൾക്ക് പിക്ചറിൽ കാണുന്ന പോലെ ഒരു ബ്ലൂ കളറാണ് നെപ്റ്റ്യൂൺ ഉള്ളത്. ഈ സീ ബ്ലൂ കളറിന് കാരണം അതിൻ്റെ അറ്റ്മോസ്ഫിയറിൽ മീഥെയ്ൻ ഗ്യാസ് ഉള്ളതുകൊണ്ടാണ് ഈ സീ ബ്ലൂ കളർ ഫീച്ചർ നെപ്റ്റ്യൂണിന് കിട്ടിയത്. ആൻഡ് നെപ്റ്റ്യൂൺ വളരെ ദൂരെ ആയതുകൊണ്ട് തന്നെ സയൻറ്റിസ്റ്റ് ഒരു വോയേജ്, ഒരു പർട്ടിക്കുലർ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നെപ്റ്റ്യൂൺ എന്ന് പറഞ്ഞ പ്ലാനറ്റിനെ പറ്റി സ്റ്റഡി ചെയ്യാൻ. അതവിടെ എത്താൻ തന്നെ എടുത്തത് 12 വർഷമാണ്. 12 വർഷം എർത്തിൽ നിന്ന് സഞ്ചരിച്ചാണ് നെപ്റ്റ്യൂണിലേക്ക് ഈ പർട്ടിക്കുലർ വോയേജ് എത്തിയത്. ദാറ്റ് ഇസ് സ്പേസ് പ്രോബ് വോയേജ് 2. ഇറ്റ് ടുക്ക് 12 ഇയേഴ്സ് ടു റീച്ച് നെപ്റ്റ്യൂൺ. അപ്പോൾ ഇത്ര നേരം നമ്മൾ കണ്ടത് സോളാർ സിസ്റ്റത്തിലെ 8 പ്ലാനറ്റ്സിനെ പറ്റിയാണ്. ഇനി നമുക്ക് ഈ 8 പ്ലാനറ്റ് അല്ലാതെ വേറെ കുറച്ച് ഒബ്ജക്ട്സും കൂടി നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ഉണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് ഇനി കാണാൻ പോകുന്നത്. ദ അതർ സോളാർ സിസ്റ്റം ഒബ്ജക്ട്സ് എന്തൊക്കെയാണ്? ഇറ്റ് മെയിൻലി ഇൻക്ലൂഡ് ഡ്വാർഫ് പ്ലാനറ്റ്, കൊമറ്റ്സ്, മീറ്റിയോറൈറ്റ്സ്, ആസ്ട്രോയിഡ് ബെൽറ്റ്സ്, ആസ്ട്രോയിഡ്സ്, ഇതൊക്കെയാണ് അതർ ഒബ്ജക്റ്റ് അതർ ദാൻ പ്ലാനറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം ഡ്വാർഫ് പ്ലാനറ്റ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം 2006 വരെ പ്ലൂട്ടോ നമ്മുടെ 9th പ്ലാനറ്റായിട്ട് സോളാർ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നതാണ്. വീണ്ടും സയൻറ്റിസ്റ്റുകൾ പ്ലാനറ്റിൻ്റെ ഫീച്ചേഴ്സൊക്കെ റീസ്റ്റഡി ചെയ്തിട്ടാണ് പ്ലൂട്ടോനെ ആ പർട്ടിക്കുലർ 9th പ്ലാനറ്റ് എന്ന ലിസ്റ്റിൽ നിന്ന് മാറ്റി ഡ്വാർഫ് പ്ലാനറ്റാക്കി മാറ്റി. അപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ മെയിൻലി 2 ഡ്വാർഫ് പ്ലാനറ്റാണ് ഇപ്പോൾ ഉള്ളത്. അത് പ്ലൂട്ടോയും സിറസ് ആണ്. 2 ഡ്വാർഫ് പ്ലാനറ്റ് വേറെയും കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഡ്വാർഫ് പ്ലാനറ്റ് എന്താണെന്ന് നോക്കിയാൽ, ഡ്വാർഫ് പ്ലാനറ്റ് ഇസ് എ പ്ലാനറ്ററി മാസ് ഒബ്ജക്റ്റ്. ഒരു പ്ലാനറ്റ് പോലെ തന്നെ സ്ഫെറിക്കലായ ഒരു മാസ് ഒബ്ജക്റ്റാണ്. പക്ഷേ ഒരു പ്ലാനറ്റിന് സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിച്ചിരുന്ന ഒരു പർട്ടിക്കുലർ സൈസ് ഉണ്ട്. ആ സൈസിനെക്കാളും കുറച്ചും കൂടി ചെറുതായിരിക്കും. അതുകൊണ്ടാണ് ഇവരെ ഡ്വാർഫ് പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത്. സ്വന്തമായി ഒരു സ്ഫിയർ ആയിരിക്കും, സ്വന്തമായിട്ട് ഒരു ഗ്രാവിറ്റേഷണൽ പുള്ളുണ്ടാവും ഈ പ്ലാനറ്റ്സിന്. പിന്നെ ദേ ഡോണ്ട് ഹാവ് എനി സാറ്റലൈറ്റ്. നമ്മുടെ എർത്തിന് മൂണുള്ള പോലെ തന്നെ ഡ്വാർഫ് പ്ലാനറ്റിന് സ്വന്തമായിട്ട് സാറ്റലൈറ്റ് ഉണ്ടാവില്ല.
നമ്മുടെ പ്ലൂട്ടോ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് 1930s പ്ലൂട്ടോനെ കണ്ടുപിടിച്ചത് ആൻഡ് 2006 വരെ അത് 9th പ്ലാനറ്റായിട്ട് സയൻറ്റിസ്റ്റുകൾ കൺസിഡർ ചെയ്തു 2006 ശേഷം അതെടുത്ത് മാറ്റി ഇപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ 8 പ്ലാനറ്റ് മാത്രമേ ഉള്ളൂ പ്ലൂട്ടോനെ ഡ്വാർഫ് പ്ലാനറ്റായിട്ടാണ് ഇപ്പോൾ ക്ലാസിഫൈ ചെയ്യുന്നത് ദ അതർ ഡ്വാർഫ് പ്ലാനറ്റ് ഈസ് സിറസ് ആൻഡ് ഇറ്റ് ഈസ് അബൌട്ട് 1000 kilometers ആണ് അതിൻ്റെ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് ഡ്വാർഫ് പ്ലാനറ്റ് ഇൻ 2006 സിറസിനെയും ഡ്വാർഫ് പ്ലാനറ്റായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത് മറ്റൊരു ഒബ്ജക്റ്റ് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ കാണുന്നത് ആസ്ട്രോയിഡ് ബെൽറ്റ്സ് ആണ് ആസ്ട്രോയിഡ് ബെൽറ്റ്സ് മെയിൻലി കാണുന്നത് പ്ലാനറ്റ് മാർസിൻ്റെയും ജൂപ്പിറ്ററിൻ്റെയും സെൻറ്റർ ബിറ്റ്വീൻ മാർസ് ആൻഡ് ജൂപ്പിറ്റർ ആണ് ആസ്ട്രോയിഡ് ബെൽറ്റ്സ് കാണുന്നത് ഈ ആസ്ട്രോയിഡ് ബെൽറ്റ്സിൽ കുറേ ഹ്യൂജ് സൈസിലുള്ള റോക്കും ഡസ്റ്റും ഒക്കെയാണ് റിവോൾവ് ചെയ്യുന്നത് സണ്ണിനെ റിവോൾവ് ചെയ്തിട്ട് കുറേ കല്ല് കഷ്ണങ്ങൾ ചുറ്റി നടക്കുന്നതാണ് ഈ ആസ്ട്രോയിഡ് ബെൽറ്റ്സ് എന്ന് പറയുന്നത് ഈ സയൻറ്റിസ്റ്റുകൾ ബിലീവ് ചെയ്യുന്നത് ഈ ആസ്ട്രോയിഡ് ബെൽറ്റ്സ് നമ്മുടെ സോളാർ സിസ്റ്റം ഒരു പർട്ടിക്കുലർ ഒരു ഹ്യൂജ് ക്ലൗഡ് ഡസ്റ്റിൽ നിന്നാണ് നമ്മുടെ ഇപ്പോൾ കാണുന്ന സോളാർ സിസ്റ്റം ഫോം ചെയ്തേക്കുന്നത് അപ്പോൾ ഒരു കുറേ ബില്യൺസ് ഓഫ് ഇയേഴ്സിന് മുന്നേ സോളാർ സിസ്റ്റം ഫോം ചെയ്തപ്പോൾ കുറച്ച് ഡസ്റ്റ് പാർട്ടിക്കിൾസും അല്ലെങ്കിൽ റോക്ക് മെറ്റീരിയൽസ് ഒന്നും ഗ്രാവിറ്റേഷണൽ പുള്ളിൽ പെടാത്തതൊക്കെയാണ് ഈ മാർസിൻ്റെയും ജൂപ്പിറ്ററിൻ്റെയും ഇടയിലുള്ള സോളാർ ബെൽറ്റിൽ കാണുന്നതെന്നാണ് സയൻറ്റിസ്റ്റുകൾ ബിലീവ് ചെയ്യുന്നത് ഇറ്റ് ഈസ് തോട്ട് ടു ബി ദ റെമനൻസ് ഫ്രം ദി സോളാർ സിസ്റ്റം ഫോർമേഷൻ ദാറ്റ് ഫെയിൽഡ് ടു കൊളസൺ ബിക്കോസ് ഓഫ് ദ ഗ്രാവിറ്റേഷണൽ ഇൻഡിഫറൻസ് ഓഫ് ജൂപ്പിറ്റർ ജൂപ്പിറ്ററിൻ്റെ ഗ്രാവിറ്റേഷണൽ ഇൻഡിഫറൻസ് അല്ലെങ്കിൽ ജൂപ്പിറ്ററിൻ്റെ ഫോർമേഷൻ കാരണം വേണ്ടാതെ വന്ന കുറേ റോക്സ് പാർട്ടിക്കിൾസും ഡസ്റ്റൊക്കെയാണ് മാർസിനും ജൂപ്പിറ്ററിനും ഇടയിൽ സണ്ണിനെ റിവോൾവ് ചെയ്ത് കറങ്ങുന്നതെന്നാണ് സയൻറ്റിസ്റ്റുകൾ ബിലീവ് ചെയ്യുന്നത് ഇതിൽ മെയിൻലി ഉള്ളത് കുറച്ച് മെറ്റാലിക് മിനറൽസ് ഉണ്ട് റോക്സ് ഉണ്ട് കുറച്ച് ഐസ് പാർട്ടിക്കിൾസൊക്കെ ഉണ്ട് ദ നെക്സ്റ്റ് വൺ ഈസ് കൊമറ്റ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഹാലിസ് കൊമറ്റ് ഹാലിസ് കൊമറ്റ്സ് 76 years ഒരു സൈക്കിളിലാണ് ഹാലിസ് കൊമറ്റ് വിസിബിൾ ആവുന്നത് ഈ കൊമറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആസ്ട്രോയിഡ്സ് കല്ലുകൾ എന്ന പോലെ തന്നെ കൊമറ്റ്സ് ആർ സ്മോൾ സോളാർ സിസ്റ്റം ഒരു ചെറിയ ബോഡിയാണ് ഒരു ചിലപ്പോൾ ഒരു ഫ്യൂ കിലോമീറ്റേഴ്സ് മുതൽ ഒരു 100 kilometers ഇതിൻ്റെ റേഡിയസ് കാണും ഇത് മെയിൻലി മിനറൽസ് ഐസൊക്കെ വെച്ച് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഉള്ളതാണ് കൊമറ്റ് എന്ന് പറയുന്നത് സൂര്യൻ്റെ അടുത്തേക്ക് കൊമറ്റ് വളരെ വേഗത്തിൽ സൂര്യന് ചുറ്റും റിവോൾവ് ചെയ്യാറുണ്ട് ഈ സൂര്യൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഈ കൊമറ്റിലുള്ള ഐസ് പാർട്ടിക്കൾ എന്ത് ചെയ്യും അവർ വേപ്പറൈസ് ചെയ്യും വേപ്പറൈസ് ചെയ്യുന്ന ഈ പർട്ടിക്കുലർ വേപ്പർ നമുക്ക് കാണാൻ പറ്റും ഒരു ടെയില് പോലെയാണ് ഔട്ട് ഗ്യാസിംഗ് എന്നാണ് ഇതിനെ പറയുന്നത് ഒരു ടെയില് പോലെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ എർത്തിൽ നിന്ന് നോക്കാൻ നിർത്തി ഈ കൊമറ്റ് പെട്ടെന്ന് അങ്ങ് പോകുമ്പോൾ ഒരു വാൽ ഇതിൻ്റെ പുറകെ പോകുന്നത് കാണാൻ പറ്റും ഈ വാൽ എന്ന് പറയുന്നത് കൊമറ്റിലുള്ള ഐസ് പാർട്ടിക്കിൾ വേപ്പറൈസ് ചെയ്ത് പോകുന്നതാണ് മെയിൻലി കാരണം കൊമറ്റിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ആ കൊമറ്റ് പാർട്ടിക്കിൾ ഇസ് മെയിൻലി ഒരു ഫ്യൂ 100 meters മുതൽ ടെൻസ് ഓഫ് കിലോമീറ്റേഴ്സ് വരെയാണ് ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് മെയിൻലി ഇറ്റ് കമ്പോസ്ഡ് ഓഫ് ഐസ് ഡസ്റ്റ് സം മിനറൽസ് റോക്ക് പാർട്ടിക്കിൾസ് ഒക്കെ കമ്പോസ് ചെയ്തിട്ടാണ് കൊമറ്റ്സ് ഫോം ചെയ്തേക്കുന്നത് നമുക്കറിയാം ഏറ്റവും ഫേമസ് കൊമറ്റ് നമുക്കറിയാവുന്നത് ഹാലിസ് കൊമറ്റ് ആണ് 76 years സൈക്കിളിലാണ് ഇത് വിസിബിൾ ആവുന്നത് നെക്സ്റ്റ് വൺ ഈസ് മീറ്റോറൈറ്റ്സ് മീറ്റോറൈറ്റ്സ് നിങ്ങൾ പേപ്പറിലും അല്ലെങ്കിൽ ഇടയ്ക്ക് നൈറ്റ് സ്കൈ വ്യൂ ചെയ്യുന്നവർക്കാണെങ്കിൽ മീറ്റോറൈറ്റ്സ് കാണാൻ പറ്റും ഷൂട്ടിംഗ് സ്റ്റാർ എന്നാണ് ഇതിൻ്റെ വേറെ പേര് നമുക്ക് രാത്രി സ്കൈ വാച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് കാണാം എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് പെട്ടെന്ന് സ്കൈ കൂടി തെന്നി മാറുന്നത് ദാറ്റ് ഈസ് മെയിൻലി മീറ്റോറൈറ്റ്സ് രാത്രി മിക്കപ്പോഴും അല്ലെങ്കിൽ ഈ ഒരു നിമിഷവും എർത്തിലേക്ക് ചെറിയ ചെറിയ കല്ലുകൾ വീഴുന്നുണ്ട് ഈ കല്ല് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വീഴാൻ നേരത്ത് പെട്ടെന്ന് വീഴുന്നത് കാരണം അതിൻ്റെ ടെമ്പറേച്ചർ കൂടി ഹീറ്റ് കൂടി ഒരു തീകോളം പോകുന്നത് പോലെയാണ് നമ്മളിതിനെ കാണുന്നത് ഇനി മീറ്റോറൈറ്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീറ്റോറൈറ്റ്സ് ആർ സിഗ്നിഫിക്കൻ്റ്ലി സ്മോളർ റോക്ക് പാർട്ടിക്കിൾസ് ഒരു ആസ്ട്രോയിനേക്കാളും ചെറിയ സൈസാണ് മീറ്റോറൈറ്റ്സിനുള്ളത് ഒരു 1 meter, 2 meters അത്രയൊക്കെ ഇതിൻ്റെ ഡയമീറ്ററിന് വലിപ്പമുള്ളൂ ഈ മീറ്റോറൈറ്റ്സ് അല്ലെങ്കിൽ ചില കൊമറ്റ്സുകളൊക്കെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ ഒരു 20 kilometers per second വേഗതയിലാണ് ഈ മീറ്റോറൈറ്റ്സ് അല്ലെങ്കിൽ ചെറിയ റോക്ക് പാർട്ടിക്കിൾസൊക്കെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക് എൻറ്റർ ചെയ്യുന്നത് ഇങ്ങനെ എൻറ്റർ ചെയ്യാൻ നേരത്തെ ഒരു സ്പാർക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് എൻറ്റർ ചെയ്യാൻ നേരത്തെ ആ ഹീറ്റ് ഡിഫറൻസ് കാരണം ഇതിന് തീ പിടിക്കുകയും ഒരു ഷൂട്ടിംഗ് സ്റ്റാർ അല്ലെങ്കിൽ ഒരു തീ കൊളം പോകുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും ഇതിനെയാണ് ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് വിളിക്കുന്നത് ഈ കഴിഞ്ഞ മാസം വരെ മീറ്റോറൈറ്റ് ഷവറൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇടയ്ക്ക് പേപ്പറിലൊക്കെ നമുക്ക് കാണാൻ പറ്റും മീറ്റോറൈറ്റ് ഷവർ ഉണ്ടാകും ഇത്ര നേരം മുതൽ ഇത്ര നേരം വരെ രാത്രി നൈറ്റ് സ്കൈ വാച്ച് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും എന്നൊക്കെ പേപ്പറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇതാണ് മീറ്റോറൈറ്റ്സ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ളത് സൺ 8 planets അതല്ലാതെ
കുറച്ച് റോക്കി പാർട്ടിക്കിൾസ് ആയ കൊമറ്റ്സ്, മീറ്റോറൈറ്റ്സ്, ആസ്ട്രോയിഡ് ബെൽസ്, മൂൺ, ഇതൊക്കെയാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ഉള്ളത്. ദാറ്റ്സ് ഓൾ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും.